രാജാവിന് രണ്ട് പരുന്തും കുഞ്ഞുങ്ങളെ കിട്ടി. അതിനെ പരിശീലിപ്പിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായി കൊട്ടാരത്തിൽ തന്നെ ഒരു പരിശീലകനെ ഏൽപ്പിച്ചു. കുറെ കാലം അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം മട്ടുപ്പാവിലിരുന്നപ്പോൾ വളർന്ന് മുട്ടനായ പരുന്തുകൾ ദൂരെ ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്നത് രാജാവ് കണ്ടു. പരിശീലകനെ വിളിച്ച് അതുവരെ പഠിപ്പിച്ചതൊക്കെ ഒന്ന് കാണിക്കാനായി ആവശ്യപ്പെട്ടു. പരുന്തുകളെ കൊണ്ട് പരിശീലകൻ പല അഭ്യാസങ്ങളും കാണിക്കാൻ തുടങ്ങി. പരുന്തുകൾ അങ്ങനെ പറന്ന് 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 ഉയർന്നു പറന്ന് അങ്ങനെ ഉയരത്തിലേക്ക് പോയി. ഒരു പരുന്ത് ഉയർന്ന് പറന്നു പോയപ്പോൾ രണ്ടാമത്തേത് പക്ഷേ ഇടയ്ക്ക് വെച്ച് പറക്കൽ നിർത്തി താഴെ വന്ന് വീണ്ടും മരക്കൊമ്പിൽ ഇരിക്കാൻ തുടങ്ങി. പിന്നീട് പരിശീലകൻ പലതവണ ശ്രമിച്ചിട്ടും രണ്ടാമത്തെ പരുന്തിനെ ഉയർത്തി പറപ്പിക്കാനായി കഴിഞ്ഞില്ല. രാജാവ് പല ദിവസവും പരിശീലകനോട് ഇത് തന്നെ ചെയ്യാനായി ആവശ്യപ്പെട്ടെങ്കിലും രണ്ടാമത്തെ പരുന്ത് പലപ്പോഴും മുകളിലേക്ക് പോയി താഴേക്ക് വന്ന് മരക്കൊമ്പിൽ ഇരിക്കാൻ തുടങ്ങി. ഇനി ഏതെങ്കിലും പരിശീലകന് രണ്ട് പരുന്തുകളെയും ഒരുപോലെ ഉയർത്തി പറപ്പിക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് വലിയ സമ്മാനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തെങ്കിലും ആരെ കൊണ്ടും അതിന് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസം രാജാവ് മട്ടുപ്പാവിലിരിക്കുമ്പോൾ രണ്ട് പരുന്തുകളും ഉയർന്നുയർന്ന് മത്സരിച്ച് ഉയർന്നുയർന്ന് വീണ്ടും ഉയർന്ന് പറക്കുന്നു. രാജാവിന് സന്തോഷമായി. പരിശീലകനെ വിളിച്ച് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. പരിശീലകൻ പറഞ്ഞു, ഗ്രാമത്തിലെ ഒരു സാധു കർഷകൻ എന്നെ സഹായിച്ചതാണ്. അദ്ദേഹത്തിന്റെ ആശയം കൊണ്ടാണ് ഇപ്പോൾ ഈ പരുന്തുകൾ ഇങ്ങനെ പറക്കുന്നത്. രാജാവ് കർഷകനെ വരുത്തി. ആ സാധു കർഷകന് വലിയ പരിശീലകർക്ക് വാഗ്ദാനം ചെയ്ത എല്ലാ സമ്മാനങ്ങളും കൊടുത്തു. പിന്നെ അദ്ദേഹം ചോദിച്ചു, അങ്ങ് എന്താണ് ചെയ്തത്? കർഷകൻ നിഷ്കളങ്കനായി പറഞ്ഞു, പരുന്തുകൾ മടങ്ങി വന്ന് ഇരിക്കുന്ന കമ്പ് അത് ഞാനങ്ങ് വെട്ടിക്കളഞ്ഞു. ഉയർന്നുയർന്ന് അങ്ങ് മേലേക്ക് പറക്കുമ്പോൾ താഴെ ചിലതൊക്കെ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഞായറപ്പള്ളി കുടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉയർന്നു പറക്കാനും നമ്മെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താനും ഒക്കെ വെമ്പൽ കൊള്ളുന്ന ഒരു സമയമാണ് കൗമാരൻ, സംസർഗം അഥവാ കൂട്ടുകെട്ട്, കൈപിടിച്ച് നടത്താൻ ഒരാൾ. ഇതൊക്കെ ഉയരങ്ങളിലേക്കുള്ള ചവിട്ടുപടികളാണ്. എന്നാൽ ഇതിൽ ഒരു പിഴവ് പറ്റിയാലോ, ഉയരത്തിലെത്തില്ല എന്ന് മാത്രമല്ല താഴെ വീണ് തകർന്നു പോവുകയും ചെയ്യും. കൂട്ടുകൂടാൻ, കൈപിടിച്ച് മുമ്പോട്ട് നടക്കാൻ ഒരാൾ, അതുണ്ടാവുന്നത് നല്ലതല്ലേ? അത് ആർക്കൊപ്പം? ഞായർ പള്ളിക്കൂടവും തിരുമേനിയപ്പച്ചനും പുതിയൊരാശയം കൂട്ടുകാരുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മിത്രാപോലീത്തിന്റെ സന്ദേശത്തിലേക്ക്. കൗമാരം കർത്താവിനൊപ്പം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം ഇങ്ങനെ അതിന് തലക്കെട്ട് കൊടുക്കാം. കൗമാരം കർത്താവിന്. കൗമാരം കർത്താവിന്. ടീനേജ് ടു ദ ലോർഡ്. ലെറ്റ് ഓൾ ടീനേജേഴ്സ് ടേൺ ടു ദ ലോർഡ്. കംപ്ലീറ്റ്ലി സറണ്ടർ ടു ദ ലോർഡ്. സബ്മിറ്റ് ദംസെൽവ്സ് ടു ദ ലോർഡ്. കമ്മിറ്റ് ദംസെൽവ്സ് ടു ദ ലോർഡ് എന്നിങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. കൗമാരക്കാരായ എല്ലാ കുഞ്ഞുങ്ങളും സ്വയം പരിശോധിക്കണം. ഞാൻ എൻ്റെ കർത്താവിനായി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചാണോ മുമ്പോട്ട് പോകുന്നത്? അങ്ങനെ സമർപ്പണത്തോട് പോകുവാനുള്ള ഒരു നിയോഗമാണ് നമുക്കുള്ളതെന്ന് തിരിച്ചറിയണം. കുഞ്ഞുങ്ങളെ, സൺഡേ സ്കൂളിലെ ഏറിയ പങ്കും കുഞ്ഞുങ്ങൾ, മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കൗമാരപ്രായക്കാരാണ്. ടീനേജ് എന്ന് ഇംഗ്ലീഷിൽ പറയും. 13, 14, 15, 16, 17, 18, and 19. ടീനേജ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് സ്റ്റേജ് ഇൻ ദ ലൈഫ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ. Each and every person
ഇറ്റ് ഈസ് എ ടൈം വെൻ ദേ ഗ്രോ ഫിസിക്കലി, ഇറ്റ് ഈസ് എ ടൈം വെൻ ദേ ഗ്രോ മെൻ്റലി ആൻഡ് ഓൾസോ ഷേപ്പ് ദർ സ്പിരിച്വാലിറ്റി. ഹൗ ക്യാൻ യു ഷേപ്പ് യുവർ സ്പിരിച്വാലിറ്റി? യു ക്യാൻ ഷേപ്പ് യുവർ സ്പിരിച്വാലിറ്റി വെൻ യു ലീഡ് എ ഗുഡ് ലൈഫ് ഫിസിക്കലി ആൻഡ് മെൻ്റലി. ശാരീരികമായും മാനസികമായും നല്ല ഒരു ആളത്വം നമ്മൾ കെട്ടിപ്പടുക്കുന്നതിന് ശ്രമിക്കുമ്പോഴാണ് ആധ്യാത്മികമായി മികവുള്ളവരായി നമുക്ക് തീരാൻ സാധിക്കുക. ഇത് വളരെ പ്രധാനമാണ്. നമ്മുടെ ഞായർ പള്ളിക്കൂടം ഡയറക്റ്റ് ചെയ്യുന്ന ചാച്ചൻ സന്തോഷും ഞാനും കൂടെ ഈ അടുത്ത സമയത്ത് സംസാരിക്കുകയായിരുന്നു. നമ്മുടെ ഞായർ പള്ളിക്കൂടത്തിലെ കുഞ്ഞുങ്ങൾ കൗമാരം കർത്താവിന് എന്ന ഒരു പ്ലഡ്ജ് എടുക്കുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങളായി തീരേണ്ടതുണ്ട്. കൗമാരപ്രായക്കാരായ ഞായർ പള്ളിക്കൂടത്തിലെ കുഞ്ഞുങ്ങൾ കൗമാരം കർത്താവിന്, ടീനേജ് ടു ദ ലോർഡ്, കർത്താവിന് സമർപ്പിച്ചുള്ള ഒരു കൗമാര പ്രായത്തിലെ ജീവിതം, അത് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾ ശാരീരികമായി വളരെ നിർണായകമായ വളർച്ചയിലേക്ക് എത്തുന്നത്. ഈ പ്രായത്തിലാണ് അവർ മാനസികമായി വളർന്ന് പക്വതയിലേക്ക് പോകുന്നത്. ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് സ്റ്റേജ് ഇൻ ദെയർ ലൈഫ്. ഇതിനു മുമ്പും പല പ്രാവശ്യം ഈ വിഷയം സംബന്ധിച്ച് വിവിധ സന്ദർഭങ്ങളിലായി നാം ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സ്ലോഗൻ തീർച്ചയായും നമ്മൾ ഉൾക്കൊണ്ട് അതനുസരിച്ച് നമ്മൾ പോകുന്നത് ഏറ്റവും നന്നായിരിക്കും. ടീനേജ് ടു ദ ലോർഡ്, കൗമാരം കർത്താവിന്. അതിനെതിരായി വരുന്ന ധാരാളം വെല്ലുവിളികളുണ്ട്. പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. ആവശ്യമില്ലാത്ത സ്വഭാവങ്ങൾ, ഒഴിവാക്കേണ്ട കൂട്ടുകെട്ടുകൾ, അത് ഒരു വശത്ത്. വേറൊരു വശത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, മാനസികമായ സമ്മർദ്ദങ്ങളുണ്ടാവുന്നു. ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് അവയെ അഭിമുഖീകരിക്കാനാവുക? ശാരീരികമായി വളരുമ്പോൾ ഹോർമോൺസിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ടാവും. അപ്പോഴത് മാനസികമായ വികാസം അതിനോട് ചേർന്ന് വരണം. അപ്പോൾ പ്രലോഭനങ്ങളും പരീക്ഷകളും ധാരാളം ഉണ്ടാകുവാനുള്ള സാധ്യത ആളത്വത്തിൻ്റെ വികസനത്തിൻ്റെ സന്ദർഭത്തിലുണ്ടാകുന്നു. അപ്പോഴാണ് നമ്മളുടെ സ്നേഹിതരുമായി നമ്മൾ ഇടപെടുന്നത്. അവർ നമുക്ക് നല്ല കൂട്ടുകാരാണെങ്കിൽ ഈ വളർച്ചയിൽ, ആധ്യാത്മികമായി നമ്മളുടെ വളർച്ച പക്വതയിലേക്ക് വരുന്നതിന് തീർച്ചയായും ആ സ്നേഹബന്ധം നമ്മളെ വളരെയേറെ സഹായിക്കും. കൗമാരം കർത്താവിന്. ചില കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു, സ്കൂളിലെത്തുന്നില്ല. അവർ വേറെ ഏതെങ്കിലും കൂട്ടുകാരുമൊത്ത് വേറെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ് പോവുകയാണ്. ചിലപ്പം സ്കൂളിലേക്ക് പോകാതെ, കോളേജിലേക്ക് പോകാതെ അവർ വേറെ എൻഗേജ്മെൻറ്റ്സ്. അപ്പോൾ പഠനം നഷ്ടപ്പെടുന്നുണ്ട്. പരീക്ഷ എടുക്കുമ്പോൾ വേണ്ടവണ്ണം തയ്യാറായില്ല. അപ്പോൾ സമ്മർദ്ദമുണ്ടാവും. നന്നായിട്ട് പഠിച്ചാൽ പോലും സമ്മർദ്ദം ഉണ്ടായെന്ന് വരും. മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടായെന്ന് വരും. സ്ട്രെസ്, ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്, സ്ട്രെസ് ഉണ്ടായെന്ന് വരും. ഇവയൊക്കെ നമുക്ക് അതിജീവിക്കുവാൻ തീർച്ചയായും കൗമാരപ്രായത്തിൽ വളരെ ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതിന് നമ്മൾ തീർച്ചയായിട്ടും എപ്പോഴും തയ്യാറായിരിക്കണം എന്നുള്ളതാണ്.
നമ്മൾ തന്നെ അങ്ങനെ ഒരു സ്ലോഗൻ സ്വീകരിക്കണം. കൗമാരം കർത്താവിനാണ്, എൻ്റെ കൗമാരപ്രായം ഞാൻ എൻ്റെ കർത്താവിന് കൊടുക്കുക. പ്രാർത്ഥനയും ദൈവവചന വായനയും അങ്ങനെ സമർപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സമപ്രായക്കാരായ കൗമാരപ്രായക്കാരുണ്ടല്ലോ, അവരോട് ഈ സ്ലോഗൻ നിങ്ങൾ പറയണം. ആരെങ്കിലും ഒരാളോട് കുറഞ്ഞ പക്ഷം പറയേണ്ടതുണ്ട്, കൗമാരം കർത്താവിന. സഹോദര സഹോദരി, കൂട്ടുകാര കൂട്ടുകാരി, മൈ ഫ്രണ്ട്, ലെറ്റ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് അസ് കമ്മിറ്റ് അവേഴ്സെൽവ്സ് ടു ദ ലോർഡ്, സറണ്ടർ ടു ദ ലോർഡ്, ഡെഡിക്കേറ്റ് അവേഴ്സെൽവ്സ് ടു ദ ലോർഡ്, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ് ടുവേർഡ്സ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഡെഡിക്കേറ്റ് അവേഴ്സെൽവ്സ് ടു ദ ലോർഡ് ഡ്യൂറിങ് അവർ ടീനേജ്, ദി അഡോളസൻറ്റ് പീരീഡ്, വളർച്ചയിലേക്ക് പോകുന്ന ഈ പ്രായത്തിൽ. കൗമാരം കർത്താവിന്, ഇത് നമ്മളോട് തന്നെ നമ്മൾ പറയുന്ന ഒരു ഉപദേശം, ഒരു തീരുമാനം, ഒരു പ്ലഡ്ജ്. അതേപോലെ തന്നെ നമ്മളുടെ കൂട്ടുകാരോടും ഈ പ്ലഡ്ജ് അവരെ കൊണ്ട് എടുപ്പിക്കണം. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായും നമ്മളുടെ ജീവിതം തന്നെ മാറുകയായി. നമുക്ക് ഞായർ പള്ളിക്കൂടത്തിലെ നമ്മളുടെ സ്നേഹിതർക്ക് അങ്ങനെ ഒരു വലയമുണ്ടാക്കണം. കൗമാരം കർത്താവിന്. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രാവിലെ തന്നെ വണ്ടി പണി തന്നു, വഴിയില്ല, ഇല്ല റെഗുലർ ചെക്കപ്പ് തന്നെ. ഞാനൊരു ടാക്സി വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും. ശരി. വന്നപ്പം മുതല് നല്ല തിരക്കിലാണല്ലോ. വീട്ടിലിരുന്ന് ചെയ്യേണ്ട ജോലി ഈ വഴിവെക്കിലിരുന്ന് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഓ സോറി, ഓഫീസ് കാര്യങ്ങളാവുമല്ലേ, ജോലി നടക്കട്ടെ. ഞാനിവിടെ 2 മണിക്കൂറായിട്ടിരിക്കുന്നു, ഒരൊറ്റ ബസ് പോലും കാണുന്നില്ല. ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ട്, പിന്നൊരു സർവന്റും. വൈഫും കുട്ടികളും ബാംഗ്ലൂരാ. ഞാനും നാളെ പോവും, കുട്ടികളുടെ സ്കൂളൊക്കെ തുറക്കാറായി. അമ്മയെ കൂടി കൂട്ടിക്കൂടെ? അമ്മയ്ക്ക് ഇതൊരു സുഖമില്ല. ഹലോ, ഫ്രണ്ടിലോട്ട് പോരെ. അമ്മ, അമ്മ പ്ലീസ് കം. ഡോക്ടർ കാത്തിരിക്കല്ലേ അമ്മ? പോവാം പ്ലീസ്. ഞാൻ അമ്മയുടെ മകനല്ലേ, പോവാം. അൽഷിമേഴ്സ് പലരും സ്വയം പോരാടുന്ന ഒരു യുദ്ധമാണ്. നാം അവരെ ചേർത്ത് പിടിക്കണം ഹൃദയപൂർവം. ആശയവിനിമയ രംഗം ഇന്ന് വൻ വിപ്ലവങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ഇപ്പോൾ 5G കാലത്താണ്. കാണാനും കേൾക്കാനും മാത്രമല്ല, വലിയ വലിയ ഡോക്യുമെൻ്റുകൾ
നിമിഷങ്ങൾക്കുള്ളിൽ ലോകത്ത് ഏത് ഭാഗത്തും എത്തിക്കാനും നമുക്ക് കഴിയും. അത്രയുണ്ട് സാങ്കേതിക വളർച്ച. ഹലോ എന്ന് നമ്മൾ വിളിക്കുന്ന ഫോൺ. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഭൂമിയിലേക്ക് വിളിച്ച ആ ഹലോ, ആ ഫോൺ നമ്മുടെ സ്വപ്നങ്ങളിലെങ്കിലും ഉണ്ടായിരുന്നോ? അതുമാത്രമല്ല, പിന്നീടുണ്ടായ ഒന്നും നമ്മുടെ ഒരു സ്വപ്നങ്ങളിലും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായത്? ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക്. ഉറവകൾ പൊട്ടി വരുമ്പോൾ, മിസ്റ്റർ വാട്സൺ കം ഹിയർ. ചരിത്രം സൃഷ്ടിച്ച ഈ വാക്കുകൾ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റേതാണ്. 1876 March 15 അദ്ദേഹം തൻ്റെ അസിസ്റ്റൻ്റായ വാട്സണോട് നടത്തിയ ആദ്യത്തെ ടെലിഫോൺ സംഭാഷണമാണ്. പിന്നീട് എന്തെല്ലാം വിപ്ലവങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ വന്നു എന്ന് നമുക്കറിയാം. കമ്മ്യൂണിക്കേഷൻ റവല്യൂഷനിലെ ആദ്യത്തെ ചുവടുവെപ്പ് കഴിഞ്ഞയാഴ്ച നാം കണ്ടതുപോലെ ടെലിഗ്രാഫായിരുന്നു. എന്നാൽ ടെലിഗ്രാഫിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വളരെ കുറച്ച് വാക്കുകൾ ഉള്ള സന്ദേശങ്ങളാണ് കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാരുടെ താല്പര്യം ഇലക്ട്രിക് വയറിലൂടെ ദൂരെ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് നേരിട്ട് സംഭാഷണം നടത്താൻ കഴിയുന്നതിനെ പറ്റിയുള്ള പരീക്ഷണങ്ങളിലായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് സ്കോട്ട്ലൻഡിൽ ഡെഫ് ആൻഡ് ഡെംബായ കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനായ അലക്സാണ്ടർ ഗ്രഹാം ബെൽ അമേരിക്കയിലെത്തിയത്. അദ്ദേഹം ഒരു അധ്യാപകനായിരിക്കുന്നതിനോടൊപ്പം നല്ലൊരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് താല്പര്യമുണ്ടായിരുന്ന ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന പ്രതിഭാസം ഉപയോഗിച്ചുകൊണ്ട് ശബ്ദ തരംഗങ്ങളെ ഇലക്ട്രിക് വയറിലൂടെ അയക്കാമോ എന്നുള്ള പരീക്ഷണങ്ങളിൽ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലും ഏർപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ശബ്ദ തരംഗങ്ങളെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഡയഫ്രം ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കാനും തിരിച്ചുമുള്ള ഒരു ഉപകരണം കണ്ടുപിടിച്ചു. ഇതാണ് നമ്മളിന്ന് കാണുന്ന ടെലിഫോണിൻ്റെ ആദ്യത്തെ രൂപം. അതിൻ്റെ പരീക്ഷണമാണ് 1876 March 10 വളരെ വിജയകരമായിട്ട് നിർവഹിച്ചത്. ലോകചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ടെലിഫോൺ സംഭാഷണം നടക്കുന്നത് 1969 അന്ന് ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങും കൂട്ടുകാരും ഒരു ടെലിഫോണിലൂടെ ഭൂമിയിലിരിക്കുന്ന അമേരിക്കൻ പ്രസിഡൻ്റ് റിച്ചാർഡ് നിക്സണുമായിട്ട് നേരിട്ട് സംഭാഷണം നടത്തി. കൂട്ടുകാരെ, എന്തുകൊണ്ടാണ് മനുഷ്യന് പണ്ടില്ലാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഇൻവെൻ്റ് ചെയ്യാൻ സാധിക്കുന്നത്? യെശയ്യാ പ്രവചന പുസ്തകം 45:18-19 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് സൃഷ്ടിക്കുന്നു, പഴയതൊന്നും ഓർക്കണ്ട. നിർജ്ജന പ്രദേശത്ത് വഴികളും മരുഭൂമിയിൽ നീരുറവകളും ഞാനുണ്ടാക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഡിവൈൻ വിസ്ഡം കൊണ്ടാണ് നമുക്ക് പണ്ട് ചിന്തിക്കാൻ പാടില്ലാതിരുന്ന പല കാര്യങ്ങളും സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഡിവൈൻ പൊട്ടൻഷ്യൽ എല്ലാ വ്യക്തികളിലുമില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് കുറച്ച് വ്യക്തികൾ മാത്രം ഇൻവെൻഷൻസ് നടത്തുന്നത്? ദൈവം ഈ ഡിവൈൻ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാനുള്ള കീ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ ചില വ്യക്തിപരമായ ദുഃഖങ്ങളിലും ദുരന്തങ്ങളിലുമാണ്. രണ്ടുദാഹരണങ്ങൾ പറയാം. ഒന്ന്, അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ അമ്മയും ഭാര്യയും ഡെഫായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് സംഭാഷണം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള താല്പര്യത്തിൽ നിന്നാണ് അദ്ദേഹം ഈ ശബ്ദ തരംഗങ്ങളുടെ എക്സ്പെരിമെൻറ്റിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അതാണ് പിന്നീട് ടെലിഫോണായിട്ട് വിജയിച്ചു വന്നത്. ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച കണ്ട മോഴ്സ് കോഡ് ഡെവലപ്പ് ചെയ്ത സാമുവേൽ മോഴ്സിൻ്റെ ജീവിതവും. ഒരിക്കൽ തൻ്റെ ഗർഭിണിയായ ഭാര്യയെ വീട്ടിൽ നിർത്തിയിട്ട് അദ്ദേഹം ഒരു ദൂരെ യാത്രയ്ക്ക് പോയി. നിർഭാഗ്യവശാൽ
അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രസവം ആ കാലഘട്ടത്തിൽ നടന്നു. പ്രസവത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. എന്നാൽ ഭാര്യയുടെ മരണവാർത്ത ശാമുവൽ മോശിനെ അറിയിക്കാൻ ഒരു മാർഗവുമില്ലായിരുന്നു. അദ്ദേഹത്തിന് അയച്ച കത്ത് ലഭിച്ച് അദ്ദേഹം ഭവനത്തിൽ തിരിച്ചു വന്നപ്പോഴേക്കും തൻ്റെ ഭാര്യയെ ഒരു നോക്ക് കാണുവാൻ പോലും സാധിച്ചില്ല. ഈ ദുഃഖത്തിൽ നിന്നാണ് മോഴ്സ് കോഡ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രചോദനം അദ്ദേഹം ഉൾക്കൊണ്ടത്. കൂടുതലെ കണ്ടുപിടുത്തങ്ങൾ ഇന്ന് ഒരുപാട് വന്നെങ്കിലും ഇനിയും ഒരുപാട് ഇൻവെൻഷൻസ് നടക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ ഇൻവെൻഷൻസിൻ്റെ കീ നമ്മളൊക്കെ നേരിടുന്ന ചില പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ട്രാജഡീസിലുമാണ് ദൈവം വിദഗ്ധമായിട്ട് ഒളിച്ചു വച്ചിരിക്കുന്നതെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ചലഞ്ച്, മിനി ചലഞ്ച്, ചോദ്യം ഉത്തരം സമാനം. ആദ്യം നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ചലഞ്ച് എന്തായിരുന്നു? പരിശുദ്ധ മാത്യു സ്തുതിയൻ കാതോലിക്ക ബാവായെ നിങ്ങൾ കൂട്ടുകാർക്ക് എങ്ങനെ പരിചയപ്പെടുത്തുന്നു? ഒരു പേജിൽ കുറിപ്പ് തയ്യാറാക്കുക. ധാരാളം കൂട്ടുകാർ പരിശുദ്ധ മാത്യു സ്തുതിയനെ കുറിച്ചുള്ള കുറിപ്പ് അയച്ചു തന്നു. എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം അഭിനന്ദനങ്ങളുണ്ട്. പരിശുദ്ധ മാത്യു സ്തുതിയൻ കാതോലിക്ക ബാവായുടെ ഓർമ്മ പെരുന്നാൾ ആ ദിവസങ്ങളിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരൊക്കെ അവിടെ പോകാൻ കഴിയുമെങ്കിൽ പോകണം. ശാസ്താംകോട്ടയിലുള്ള മൗണ്ട് ഹോറേബ് ആശ്രമത്തിലാണ് ആ കുടീരം ഉള്ളത്. അവിടെ പോയി സന്ദർശിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമുക്ക് അടുത്ത ആഴ്ചത്തേക്കുള്ള ചലഞ്ചിലേക്ക് പോകാം. കർത്താവിനെ സമർപ്പിച്ച് ഒരു കൗമാര പ്രതിജ്ഞ തയ്യാറാക്കുക. ഉത്തരങ്ങൾ ലഭിക്കേണ്ട അവസാന തീയതി 2024 ജനുവരി 16 വൈകിട്ട് 5 മണി. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9496526410. പ്രിയമുള്ള കൂട്ടുകാരെ, കൗമാരം കർത്താവിനൊപ്പം, അതൊരു പുതിയ ആശയമാണ്. കൊച്ചുകൂട്ടുകാരുടെ മുമ്പിലേക്ക് ആ ആശയം വച്ചിരിക്കുകയാണ്. 13 മുതൽ 19 വരെയുള്ള ടീൻ ഏജിൽപ്പെട്ടവർക്കാണ് ഈ കൗമാരം കർത്താവിന് എന്ന ആ പദ്ധതിയിലേക്ക് വരാവുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ പിന്നീട് വരും. ഇതൊരു ടീൻ സമ്മിറ്റാണ് കേട്ടോ. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. പുതിയ കൂട്ടുകാരെ കൂടുതലായിട്ട് ചലഞ്ചിൽ പങ്കെടുപ്പിക്കാനായി ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 2713100 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞാറപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSI ബോധനം .org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.